നമസ്കാരം. ഉടനൊന്നും സ്വപ്ന പുറം ലോകം കാണില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യവും നിഷേധിച്ചതോടെ കേസിൽ സ്വപ്നയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. ഇവരുടെ ലോക്കറിൽ കണ്ടെത്തിയത് കള്ളപ്പണമാണ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കണ്ടെത്തൽ അംഗീകരിച്ചാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് സ്വപ്നയ്ക്ക് ജാമ്യാപേക്ഷ നൽകിയത്. ഇന്ത്യയിലും വിദേശത്തും വച്ച് ഗൂഢാലോചനകളിൽ പങ്കാളിയായി എന്നും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നുമുള്ള ഇവരുടെ തന്നെ മൊഴി ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകുന്ന മൊഴി തെളിവായി കോടതിക്ക് സ്വീകരിക്കാം എന്നത് സ്വപ്നയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിന് തടസ്സമായി. അതേസമയം കേസിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട് എന്നും സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമുണ്ട് എന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ വാദവും കോടതി അംഗീകരിക്കുകയായിരുന്നു. ലോക്കറിൽ കണ്ടെത്തിയത് കള്ളപ്പണമല്ല എന്നും ഇത്തരത്തിൽ പണം സൂക്ഷിക്കുന്നതിന് നിയമ തടസ്സമില്ല എന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു സ്വപ്ന സുരേഷിന്റെ ജാമ്യത്തിനായുള്ള അഭിഭാഷകന്റെ വാദം. ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിച്ച കമ്പനി കോൺസൽ ജനറലിന് കമ്മീഷൻ നൽകിയിരുന്നതായും ഇതിന്റെ ഒരു വിഹിതം സമ്മാനമായി ലഭിച്ചതാണ് ലോക്കറിൽ കണ്ടെത്തിയത് എന്നുമായിരുന്നു സ്വപ്നയുടെ വാദം. 19 വയസ്സ് മുതൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന താൻ സമ്പാദിച്ച പണവും സ്വർണവുമാണ് കണ്ടെത്തിയത് എന്നും ഇവർ വാദിച്ചുവെങ്കിലും കോടതി ഇതൊന്നും അംഗീകരിച്ചില്ല. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടാൻ NIA ശ്രമവും നടക്കുകയാണ്. UAE NIA സംഘം ഇതിനുള്ള അനുമതിക്കായി കാത്തുനിൽക്കുന്നതായുള്ള സൂചനയും പുറത്തുവരുന്നു. UAE ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ നേരത്തെ വിദേശകാര്യ മന്ത്രാലയം കത്ത് നൽകിയിരുന്നു. ആദ്യകത്തിന് മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു കത്തുകൂടി കേന്ദ്രം നൽകി. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ അനുമതിക്ക് സാധ്യത മങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ചില മൊഴികളിൽ വ്യക്തത വരുത്താനെങ്കിലും അനുമതി കിട്ടാനാണ് നീക്കം. UAE നടക്കുന്ന ആശയവിനിമയത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയാനില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നയം. ഭീകരവാദ ബന്ധം കണ്ടെത്താനാണ് എന്നതായിരുന്നു കേസ് NIA വിട്ടപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ വാദവും. എന്നാൽ ഭീകരവാദ ബന്ധത്തിൽ ഇതുവരെ കാര്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. ഫൈസൽ ഫരീദിന്റെ മൊഴി ഇതിലേക്ക് താൻ സഹായിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ നിന്ന് കേന്ദ്ര ശ്രദ്ധ റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള ഇടപാടുകളിലേക്ക് തിരിയുകയാണ്. ലൈഫ് പദ്ധതിയുടെ വിശദാംശങ്ങളിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയവും വിശദീകരണം തേടി. ഇതിന് സംസ്ഥാനം നൽകിയ മറുപടി പരിശോധിച്ച ചട്ടലംഘനമോ പ്രോട്ടോകോൾ ലംഘനമോ ഉണ്ടായോ എന്നും കേന്ദ്രം വിലയിരുത്തും.